السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നാം തുടങ്ങി വെച്ചത്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേവലം ഒരു പത്നി മാത്രമായിരുന്നില്ല, അവിടുത്തെ ജീവിതത്തിന് താങ്ങും തണലുമായിരുന്നു. ഇസ്ലാമിക പ്രബോധന രംഗത്ത് തുടക്കം കുറിക്കുന്ന കാലഘട്ടമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ച സന്ദർഭം ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന് ശേഷമാണല്ലോ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുടെ ഇടയിൽ ഇറങ്ങിയപ്പോൾ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ആ പ്രയാസ ഘട്ടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് താങ്ങും തണലുമാകുകയും അവിടുത്തെ പ്രയാസങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കുകയും മനോധൈര്യം വീണ്ടെടുക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധൈര്യം പകരുകയും ഒക്കെ ചെയ്തിരുന്ന മഹതിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. 3 വർഷത്തോളം ഷൈബ് അബു താലിബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബങ്ങളെയും പട്ടിണിയിട്ട് അഥവാ ഭക്ഷണപാനീയങ്ങളൊന്നും എത്തിക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു കാലഘട്ടം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വളരെ പ്രയാസപ്പെട്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അവരുടെ ധനം മുഴുവനും പരിശുദ്ധമായ ദീനിന് വേണ്ടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായത്തിന് വേണ്ടി അവിടുത്തെ പ്രബോധന രംഗത്ത് ചിലവഴിക്കുവാൻ മഹദി തയ്യാറായിരുന്നു. അങ്ങനെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ഖുറൈശികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ വളരെ പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തീരെ പതറിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളേകി അവിടുത്തെ സഹായിക്കുവാനും സമാശ്വസിപ്പിക്കുവാനും ഒരുങ്ങുന്ന വളരെ ധൈര്യവതിയായ, ബുദ്ധിമതിയായ ഒരു വനിതയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മദഹിനെക്കുറിച്ച് അവരുടെ മദഹിലായി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞു, കമുല മിനൽ റിജാലി കസീർ വകമുല മിനൽ നിസായി അർബ, പുരുഷന്മാരിൽ ധാരാളം മഹത്തുക്കളായ പൂർണ്ണതയെത്തിയ ആളുകളുണ്ടായിട്ടുണ്ട്, പക്ഷേ സ്ത്രീകളുടെ കൂട്ടത്തിൽ 4 പേരെ മാത്രമേ പരിപൂർണമായ രൂപത്തിലെത്തിയ, പ്രശംസിക്കാൻ അർഹരായ ആളുകളായി പറയേണ്ടതുള്ളൂ. ഒന്നാമത്തേത് ആസിയത്ത് ബിന്ദു മുസാഹിം, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫിർഅവനിൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീവിയുടെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു വനിതയാണ് മറിയം ബിന്ദു ഇമ്രാൻ, അവരുടെ ചരിത്രവും പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ത്രീ ഖദീജ ബിന്ദു ഹുവൈരിദ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായിരുന്ന ഖദീജ ബീവിയാണ് മറ്റൊന്ന്. വേറെ ഒരു സ്ത്രീ ഫാത്തിമ ബിന്ദു മുഹമ്മദ് ബിൻ അബ്ദില്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകളായിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 4 പേരാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു പറയാൻ അർഹതയുള്ള വനിതകളെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും അവിടുത്തെ ഇഷ്ടജനങ്ങളെ ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന നല്ല ഒരു സ്വഭാവമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായിരുന്ന പത്നിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരുമ്പോഴും അവിടുത്തെ ഇഷ്ടജനങ്ങൾ വരുമ്പോഴും ഒക്കെ അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും അവരെ സന്തോഷിപ്പിച്ച് വിടുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നത്. ജനങ്ങൾ ആയിഷ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിവാഹാനന്തരം വലിയ ഒരു
രൂക്ഷമായ ഒരു വരൾച്ചയും ക്ഷാമമുള്ളൊരു കാലഘട്ടവും അവിടെ സംജാതമായി. ആ സന്ദർഭത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയിരുന്ന ഹലീമ ബി റളിയല്ലാഹു അൻഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആ വീട്ടിലേക്ക് വരുന്നത്. ജാഅത്ത് ഹലീമത്തു സഅദിയ്യ സായിറതൻ ഫആദത്ത് മിൻ ഇൻദിഹി വമഅഹ മിൻ മാലി ത്വാഹിറത്ത് സയ്യിദ ഖദീജ ബഈറുൻ യഹ്മിലുൽ മാഅ വഅർബഊന റഅ്സൻ മിനൽ ഗനം. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ തിരുനബിയെ സന്ദർശിക്കാൻ വന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പോറ്റി വളർത്തിയ പോറ്റുമ്മയായിരുന്നല്ലോ ഹലീമ ബീവി. അവർക്ക് കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ ധനത്തെക്കുറിച്ച് നോക്കൂ. ഒരൊട്ടകത്തിന് ചുമക്കാൻ മാത്രം നല്ല ശുദ്ധമായ ജലവും അതുപോലെ 40 ഒട്ടകങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് ഭക്ഷ്യവസ്തുക്കളും ധാരാളം വിഭവങ്ങളുമായ ഒരു ചുമട് തന്നെ, ഒരു ഒട്ടകം അടക്കമുള്ള ചുമട്, 40 അങ്ങനെ തുടങ്ങിയ വലിയ ഒരു ഒരു സമാഹാരവുമായ സ്വത്തിൻ്റെ സമാഹാരമായിരുന്നു ഖദീജ ബി റളിയല്ലാഹു അൻഹ അവരെ ആദരിച്ചുകൊണ്ട് നൽകിയത്. മാത്രമല്ല വവസല ബിറു സയ്യിദത്തി ഖദീജ ഇല അബ്അദി മിൻ ദാലിക ഹൈസ് കാനത്ത് സുവൈബിയ സുവൈബിയത്തുൽ അസ്ലമിയ റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് ജനനത്തിൻ്റെ സന്ദർഭം തൻ്റെ സഹോദരന് അഥവാ അബൂ താലിബിൻ്റെ സഹോദരനായിരുന്ന അബ്ദുള്ള എന്നവർക്ക് ഒരു അബൂലഹബിൻ്റെ സഹോദരനാകുന്ന അബ്ദുള്ളക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അബൂലഹബിനോട് പറയുന്ന മാത്രയിൽ അബൂലഹബ് അന്ന് മോചിപ്പിച്ച അടിമയായിരുന്നുവല്ലോ സുബൈബിയത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു അൻഹ. ആ സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി മുല കൊടുത്ത സ്ത്രീയാണ്. അവ്വലു മുർദിഅത്തിൻ ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി ആമിന ബിബി റളിയല്ലാഹു അൻഹയാകുന്ന ഉമ്മ തന്നെയാണ് മുല കൊടുത്തത്. അതിനുശേഷം രണ്ടാമതായി മുല കൊടുത്ത 4 അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സുബൈബിയ്യ മുല കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സുബൈബിയ്യ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ فكانت تكرمها وتسلها وفاء وكرما لزوجها رسول الله صلى الله عليه وسلم. خديجة صبيبية الأسلمية رضي الله تعالى عنها تير النبي صلى الله عليه وسلم തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് സഹായങ്ങൾ അവർക്ക് നൽകുകയും അവരെ വളരെയധികം ആദരിക്കുകയും വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ധാരാളം ധാരാളം സഹായങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മഹദി ഇൻഷാ അല്ലാഹ് അവരെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാനുണ്ട്. അടുത്ത ദിവസങ്ങളിലായി അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.